വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ കുറെ നാളോത്തിന് നാളുകൾക്ക് ശേഷം നല്ല ഹാപ്പി ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷെ അതിന് ഒരുപാട് കമൻസ് കോമൺ ആയിട്ട് വന്നു കുറെ കമൻസ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് കുറേ തെറ്റിദ്ധാരണ ഉണ്ടായി അതിന് ധാരണ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് അല്ലെ ഞങ്ങളാണ് നമ്മൾ ക്ലിയർ ആയിട്ട് കാര്യം പറയാതിരുന്നത് കൊണ്ടായിരിക്കും തെറ്റിദ്ധാരണ വന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എല്ലാം മൊത്തത്തിൽ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം വാവയ്ക്കൊന്നും കൊണ്ടുവന്നില്ലേ എന്നുള്ളതാണ് അതിനകത്ത് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേട്ടായിയും ചേച്ചിയും അതായത് ഷാർജയിൽ ചെയ്യുന്നത് രണ്ടാമത്തെ ചേച്ചിയും ചേട്ടായും വന്നപ്പോൾ അച്ഛയ്ക്കും കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മൾ കാണിച്ചത് ബാക്കി ഞാൻ അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് മേടിക്കാനുള്ള പൈസയായിട്ട് അവർ തന്നിട്ടുണ്ട് നമുക്ക് മേടിച്ച് തന്നാൽ അത് ഇഷ്ടമായില്ലെങ്കിലും എന്ന് വിചാരിച്ച് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് മേടിക്കാനായിട്ട് നമുക്ക് പൈസ തന്നിട്ടുണ്ടെന്ന് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ വരെയും കാണാത്തത് കൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്ത് പക്ഷേ ആ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്നത് കൊണ്ടായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ചയ്ക്ക് കൊണ്ട് അച്ചക്കുള്ളതാണ് അച്ചക്കുള്ളതാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സാധനങ്ങൾ കാണിക്കുന്നത് തന്നെ പക്ഷേ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം അവരത്രയും സന്തോഷമായിട്ട് നമുക്ക് കൊണ്ടു തന്നിട്ട് അത്രയും സ്നേഹമായിട്ട് നമുക്ക് കൊണ്ടു തന്നിട്ട് ഇങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ അപ്പോൾ അവരും വീഡിയോ കാണില്ല അപ്പം അവർക്കും സങ്കടമാവും കൊണ്ട് തന്നതൊരിതായി പോയില്ലോ എന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനൊരു മറുപടി പറയാന്ന് വിചാരിച്ച കേട്ടോ അങ്ങ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ യാതൊരു പ്രശ്നവും ആർക്കും ആരോടും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ കുറേ ദിവസം അവർ വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ നോക്കിയിരുന്നു വരാൻ വരാമെന്ന് പറഞ്ഞാൽ പക്ഷെ അവർക്കും തിരക്കാണ് ഒച്ചിൻ്റെ മാമ വരുന്നു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു മാമദീസയും താമസം ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഭയങ്കരമായ തിരക്കാണ് അവർക്ക് അപ്പം ഇങ്ങോട്ട് എത്താനായിട്ട് താമസിച്ചു പിന്നെ എൻ്റെ വീട്ടിലുണ്ടായ ഇഷ്യൂസൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അവർ ഹോസ്പിറ്റലിലല്ല ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയെ അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ നമുക്ക് മാമോദീസുണ്ടല്ലോ അപ്പോൾ അന്നേരം കാണാം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള സത്യമാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ നിങ്ങൾ തമ്മിൽ അതുകൊണ്ടാണോ പോ അവർ പോ വന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോയി അവർ പോയ സമയത്ത് നിങ്ങൾ തിരിച്ചു വന്നു അങ്ങനെയൊന്നുമില്ല ആരും ആരോ ആർക്കും ആരോട് ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ ഗിഫ്റ്റ് അത് അവർ ഹനിയു വേണ്ടിയിട്ട് അവർ കൊണ്ട് കൊടുത്തതാണ് പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ ഞാൻ ജോലിക്ക് പോയ സമയത്ത് അവർ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് ചേച്ചി ചേട്ടായി വന്നപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു എനിക്ക് ലീവ് കിട്ടിയില്ല പക്ഷേ അന്ന് വന്നപ്പം എനിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടാണ് അവർ വന്നത് അതുകൊണ്ട് ആരും അങ്ങനെ നെഗറ്റീവ് പറയും നെഗറ്റീവല്ല എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറഞ്ഞത് വാവയ്ക്കൊന്നും കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചത് പിന്നെ എന്താ പറയാ പിന്നെ ഒരു പെർഫ്യൂം ഒരു പെർഫ്യൂം അല്ലോട്ടെ പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കൊറേ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേറെ എന്താണ് വേണ്ടി നമുക്ക് ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനം അതിനകത്തൊന്നും ഒന്നും ഇല്ല നമുക്ക് അവരുടെ സ്നേഹമാണ് സ്നേഹത്തോടെ ഇവ എല്ലാരും നല്ല ചേട്ടൻ അനിയന്മാരും അവർ എല്ലാ ഫാമിലിയും സന്തോഷമായിട്ട് പോവാണെങ്കിൽ നമുക്ക് സന്തോഷം അപ്പം എനിക്ക് എന്താ പറയാ നമുക്ക് ആരോടത്തും ഒരു ഇതും ഇല്ല കേട്ടോ അവർക്ക് ഇങ്ങോട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ടോ ഒരു സങ്കടവും ദേഷ്യൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റാതെ പോയത് നമ്മൾ വിചാരിച്ചു ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അവരിവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ കാണണം എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്നെ കാണണം ആഗ്രഹം അപ്പോൾ അത് നടന്നില്ല പിന്നെ ഞങ്ങൾ ഓർത്തും ഇനിയിപ്പോൾ മാമോദീസ ഉണ്ടല്ലോ അപ്പോൾ പോവാം അപ്പോൾ കാണാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ആ കാര്യം അങ്ങനെ വിട്ടു കളഞ്ഞത് അത് നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കും ഞാൻ വിചാരിച്ചില്ല അവരെ കാണിക്കാമെന്ന് പറഞ്ഞ് പറ്റില്ല എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു കേട്ടോ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചേനെ തന്നെ ഞാൻ ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവരെ വീഡിയോയിൽ കാണിച്ചേനെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാലേ അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷത്തോടെയാണ് ആ വീഡിയോ ചെയ്തത് ഗിഫ്റ്റ് കാണിച്ചത് അപ്പൊ അത് അവർക്കൊരു സങ്കടമായിട്ട് വരരുതാ ഒരിക്കലും ഞാൻ കാരണം എല്ലാരും ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോ അയ്യോ അങ്ങനെ ഒരു വിഷമം അവർക്ക് തോന്നരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു മറുപടി ആയിട്ട് വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കുറേ പേര് പറയാം അവളെ ആയിട്ട് വന്നു എന്ന് അങ്ങനെ വന്നതല്ല ക്ലിയർ ചെയ്യണം എന്ന് വിചാരിച്ചു കാര്യങ്ങൾ ആർക്കും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ആളുകൾക്ക് ഡൗട്ട് തോന്നാം അത് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞതിൻ്റെയാണ് അല്ലെങ്കിൽ നിങ്ങൾ മുഴുവനും വീഡിയോ കാണാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഡ്രസ്സ് എടുക്കാനുള്ള പൈസയാണ് നന്നായിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ല ഞാൻ എന്നിട്ട് വീഡിയോ വീണ്ടും ഇപ്പോൾ നോക്കി കേട്ടോ ഞാൻ അത് പറഞ്ഞ ഭാഗം ഇനി കട്ടായി പോയതാണോ അതറിയാൻ പാടാഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാ പോയതാണോ അറിയാൻ വേണ്ടി ഞാൻ വീഡിയോ വീണ്ടും കണ്ടു നോക്കി അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ആൾക്കാർ കണ്ടില്ല കാണാതെ വന്ന് കാണാതെ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അച്ചയ്ക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഭാവി മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അതിലൊന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാവിക്ക് പൈസ കിട്ടിയില്ലോ പൈസ തന്നല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഗിഫ്റ്റിലൊന്നും ഒരു കാര്യമില്ല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിൽ പോവാം പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ കുടുംബ ഫാമിലിയും എന്റെ അച്ചാസിനുമാണ് അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് സാധനങ്ങൾ സമ്മാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നൊക്കെ കിടക്കും അതൊക്കെ പിന്നെ എനിക്കായിട്ട് ഡ്രസ്സൊന്നും കൊണ്ടുവരാതെ ഡ്രസ്സ് സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ അവർക്കറിയില്ലല്ലോ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്ന് വിചാരിച്ചിട്ടായിരിക്കും പൈസയായിട്ട് തന്നിട്ടുണ്ടാവുക അല്ലാണ്ട് ഒരു പ്രശ്നം ആരുമായിട്ട് ഇല്ല കേട്ടോ എന്തായാലും ഞാൻ അവരെ കാണുന്നുണ്ട് എങ്കിൽ എനിക്ക് കാണാൻ ദൈവം ഒരു അവസരം തന്നാൽ ഉറപ്പായിട്ട് മാമൂരിയിലേക്ക് നമ്മൾ പോവും അപ്പം ഒരവസരം എനിക്ക് കിട്ടിയാൽ നിങ്ങളെ ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരും എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കുറച്ചധികം പരിമിതികളുണ്ട് അതെന്താണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം എന്താ പറയാ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഈ കാര്യമൊന്നും പറയണമെന്ന് വിചാരിച്ച അപ്പം ആരും കുറ്റപ്പെടുത്തരുത് ഒരിക്കലും നമ്മുടെ ചേട്ടനും ചേച്ചിയാണ് എനിക്ക് മൊത്തം മൂന്ന് ചേട്ടന്മാരുണ്ട് അതിലൊരാളാണവർ അതിലൊരു ചേച്ചിയും ചേട്ടനാണ് മൊത്തം മൂന്ന് ചേട്ടന്മാരും മൂന്ന് ചേച്ചിമാരും ഉണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ആരെയും കുറ്റപ്പെടുത്തരുത് ഇപ്പം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരൊരിക്കലും വിഷമിക്കേണ്ടി വരരുത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പം ചേച്ചിക്കോ ചേട്ടായിക്കോ ഇത് കണ്ടിട്ട് ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കാൻ കേട്ടോ ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും ഉണ്ടായിരുത് ഇനി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കുകയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും എനിക്കായിട്ട് എനിക്കൊരു സങ്കടം ഇല്ല കേട്ടോ സങ്കടപ്പെടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് െന്താ സങ്കടപ്പെടാതിരിക്കണൊന്നും ഇല്ലായിരിക്കും തന്നിട്ടുണ്ട് ഏർ ഇനിയും തരികയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല ഗിഫ്റ്റ് ഒരു പ്രശ്നമേ അല്ല ഗിഫ്റ്റ് എന്ന് വീഡിയോയിൽ ഇപ്പം ആ വീട്ടിലെ വീഡിയോയിലാണേലും ഇവിടുത്തെ വീഡിയോയിലാണേലും ഗിഫ്റ്റ് കാണിച്ചിട്ടുണ്ടോ അത് വിവാദമാണ് അതുകൊണ്ട് എനിക്ക് പേടിയാട്ടോ അതുകൊണ്ടാണ് ഞാൻ വന്ന് ഇത്രയും പറഞ്ഞത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ മെസ്സേജ് അയച്ചവർക്കും ഒക്കെ ഒരുപാട് നന്ദി അപ്പോൾ ഒരുപാട് പേർക്ക് കമൻസിന് അടിയിൽ ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൈസ തന്നു പൈസ തന്നു അപ്പോൾ എൻ്റെ ഫോണിന് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ആർക്കും മൊത്തത്തിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തന്നെ ഒറ്റപാട് കമൻറ്റാണ് അത് തന്നെയാണ് കമൻറ്റ് വരുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ഇത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല അതുകൊണ്ട് എന്തായാലും ബൈ ബൈ